നമ്മുടെ കൂടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുറച്ച് മിടുക്കർ എത്തിയിട്ടുണ്ട്. അക്ഷയ്, ആദിത്യൻ, ഹരിഗോവിന്ദ്, പിന്നെ മിജിൻ ഷാ. അപ്പൊ ഇവർക്കൊക്കെ പറയാനുള്ളത് അവിടെ നടക്കുന്ന നോവയെ കുറിച്ചാണ്. അപ്പൊ നിങ്ങളുടെ അവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇവന്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ കേട്ടു, നോവ 3.0 അല്ലെ? എന്താണ് ഇത് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരൂ. ഓക്കേ, മീ മൈ സെൽഫ് ഹരിഗോവിന്ദ് and government engineering college Thrissur mechanical engineering 4th year padikkunu. Okay, hi, myself Akshay Suresh, government engineering college 4th year mechanical student aanu and joint convener of Astrophiles club. Okay, myself Meenish, njan ivada college alla actually, njan Marathanishas college of engineering naanu. അവിടുത്തെ സ്പേസ് ക്ലബിന്റെ സെക്രട്ടറി ആണ്. അത് ശരി. ആ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇന്നിപ്പൊ എല്ലാരും തല മുമ്പിട്ട് ഫോണിൽ നോക്കിയിരിക്കുമ്പോ നിങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും ആണോ? അല്ല, മുഴുവൻ നമുക്ക് ഫോണിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നാ പോലും അല്ലേ? ഓക്കെ, അപ്പൊ ശരി, നിങ്ങളുടെ നോവ 3.0 അതിന്റെ എന്താണ് അതിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ പ്ലാൻ ചെയ്യുന്നത്? നോവ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഓർഡർ ഫോർ വിഷണറി അസ്ട്രോണമി എന്നാണ് ഫുൾ നെയിം നമ്മുടെ. അപ്പം ഈ ലോക്ക്ഡൌൺ ടൈമില് നമ്മൾ ഞങ്ങളുടെ സീനിയേഴ്സ് ആയിരുന്നു ഇത് സ്റ്റാർട്ടിങ് ചെയ്തിരുന്നത്. പയനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ആ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി പയനീസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആൻഡ് ഓൺലൈനായിട്ട് നമുക്ക് അധികം എന്താ പറയാ ആ സമയത്ത് നമുക്ക് ഒരു ഇവന്റ് നടത്താൻ പറ്റാത്തപ്പോ അവരൊരു സീരീസ് ഓഫ് വെബിനാർസ് കോമ്പറ്റീഷൻസ് ആ രീതിയിൽ അവർ തുടങ്ങി 2019 ലോക്ക്ഡൌൺ ടൈമില്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ ക്യാരി ചെയ്ത് പോയതാണ് നോവ 2.0 കഴിഞ്ഞ കൊല്ലം. ആൻഡ് ശരിക്കും ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലാസ്റ്റ് ഡിസംബർ ടൈമിലേക്കായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പം ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് അക്കാഡമിക് റീഷെഡ്യൂളിംഗ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റി KTU. അപ്പൊ അത് കാരണം സെമിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കട്ട് ഷോർട്ട് ചെയ്തു. അപ്പം ഇവന്റ് നടത്തുന്നതിന് ഭയങ്കര ഹെക്ടിക് ആവും തോന്നിയോണ്ടാണ് ഒരു പ്രോപ്പർ സെം കിട്ടുന്ന ഒരു ഗ്യാപ്പിലേക്ക് ആയപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൈമിലേക്ക് വെച്ചിരുന്നു. ഞങ്ങൾ 9 കോളേജ് ഉണ്ടല്ലോ, അപ്പൊ ഈ 9 കോളേജുകൾക്ക് ഒരുപോലെ ടൈം കിട്ടുന്ന ഒരു ഡേ നോക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ലാഗായിലേക്ക് ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്? അക്ഷയ ഒന്ന് പറയാം. നമ്മള് മെയിൻ ആയിട്ട് തീർച്ചയായും നമ്മള് വെബിനാഴ്സ്, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ലൈക് ട്രഷർ ഹണ്ട്, ക്വിസ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ കുട്ടികളായിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ്, അതേപോലത്തെ ഇവന്റ്സ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എമിനന്റ് പേഴ്സണാലിറ്റീസ്, ഇപ്പൊ ഇന്ന് നമ്മുടെ ഇനാഗ്രേഷൻ സെറമണി നടത്തിയത് ദത്തൻ സാർ ആയിരുന്നു, പത്മശ്രീ ചന്ദ്രദത്തൻ സാർ, പഴയ VSSC ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ആളുമായിട്ടുള്ള ഇന്ററാക്റ്റീവ് സെഷൻ ഒക്കെ വളരെ നല്ലൊരു വിഷനും അതേപോലെ തന്നെ കുട്ടികൾ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ വരും ദിവസങ്ങളിലും ഇതേപോലെ ഇവന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നോവയുടെ 3.0 മൂന്നാമത്തെ സെഷൻ ആണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഓൺലൈൻ ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തത്. ആൻഡ് ഈ ടൈം നമ്മളിത് ഹൈബ്രിഡ് മോഡൽ, ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ എന്നുള്ള ഒരു മോഡലിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് April 1st നമ്മുടെ ഓഫ്ലൈൻ സെഷൻ വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ച് എമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഇന്ററാക്റ്റീവ് സെഷൻസ്, അതായത് ഈ 9 കോളേജിലെ ആളുകളെ എല്ലാരും കൂടി നമ്മൾ ഒന്നിച്ചു കൂടുക. നമ്മൾ ഇത്രയും ഓൺലൈൻ ആയിട്ട് നടത്തിയോണ്ട് നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല, ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടേളോ. അപ്പൊ ഞങ്ങൾക്ക് ഒന്നിച്ച് കാണണമെന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ നിന്നാണ് ഓഫ്ലൈൻ വെക്കാമെന്ന് ഒരു തീരുമാനത്തിലെത്തി. അപ്പൊ ഞങ്ങളെല്ലാരും കുറച്ച് ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ട് മുന്നോട്ട് പോകും. പിന്നെ ഇത് ഈ ഓൺലൈൻ ആയിട്ട് നടത്തിയ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ട്, അപ്പൊ അതിന്റെ എല്ലാം ഫൈനൽ റൗണ്ട്സ് നമ്മൾ നടത്തുന്നത് ഈ April 1st. അപ്പൊ അതുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ലൈക് സ്റ്റാർ ഗേസിംഗ് സെഷൻസ്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനത്തെ കുറച്ച് സെറിമണീസ് എല്ലാം വെച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, അല്ല, നിങ്ങളുടെ ഈ ഒരു ടൈറ്റ് സ്കെഡ്യൂളില് സ്പേസിന് വേണ്ടി എവിടെയാണ് നിങ്ങൾക്ക് സ്പേസ് കിട്ടുന്നത് എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ എപ്പോഴൊക്കെ ഇതിലിപ്പോ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് വന്നപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എല്ലാരും കൂടെ കണ്ട് മീൻസ് ഇങ്ങനത്തെ ക്ലബ് ഉണ്ടാക്കാനും മറ്റു കോളേജസായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു അല്ലേ? ലോക്ക്ഡൌൺ ടൈമിലാണ് കൂടുതൽ ക്ലബിലും സ്പേസ് കൂടുതൽ കോളേജുകളിലും സ്പേസ് ക്ലബ് തുടങ്ങി തന്നെ. അതായിരുന്നു സ്റ്റാർട്ടിങ്. കുറെ പേരൊക്കെ നോവ കണ്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോ എന്തായാലും ഓൺലൈൻ ആയിട്ട് ഇവന്റ് നടക്കുക കോവിഡ് ടൈമില്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് നടത്തിക്കൂടാ എന്നുള്ളൊരു ഐഡിയ തോന്നുന്നത്. ഓക്കെ, എന്തായാലും ആകാശത്തിലുള്ള ആക്ടിവിറ്റീസ്. ഞാൻ ആക്ച്വലി ചെറുപ്പം തൊട്ട് എനിക്ക് സ്പേസിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ വന്നു വന്നു എന്താണ്, പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ എത്തിയപ്പോ സ്പേസ് ഇൻട്രസ്റ്റ് ഒക്കെ പതുക്കെ പോയി നിൽക്കുമായിരുന്നു. ആ ടൈമിലാണ് എന്നെ പെട്ടെന്ന് പിടിച്ച് സ്പേസ് ക്ലബ് കോളേജിൽ തുടങ്ങുന്ന എന്നെ പിടിച്ച് സെക്രട്ടറി ആക്കുന്നു. അപ്പൊ പിന്നെ തിരിച്ച് ഈ പാത്തിലേക്ക് വന്നു. ഇപ്പോ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരായിട്ട് കണക്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു പാത്ത് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് തരാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി വേറെ കോളേജിന് സ്പേസ് ക്ലബിനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറെ പേരായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഈ ഒരു കൈൻഡ് സ്പിരിറ്റ്സ് എന്ന് പറയില്ല നമ്മള്, ആ ഒരു ഇത് തന്നെയാണ് നമ്മളെല്ലാം കൊണ്ടും ഈ സ്പേസ് ക്ലബിന്റെ എല്ലാത്തിന്റെ ഒരു മെയിൻ ആയിട്ട് വരുന്നത് ഈ നോവയിലൂടെ. അതായത് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ
നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന കുറെ പേര് ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സത്യം പറഞ്ഞാൽ സ്പേസ് ഇൻട്രസ്റ്റ് ഉള്ള കുറെ കുട്ടികളും തന്നെ ഉണ്ട്. ഈ പ്ലസ് ടു ഈ ശാസ്ത്ര പരിഷത്തിനൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ശാസ്ത്ര പരിഷത്ത് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മളിവിടെ കോളേജ് വൈസ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ശാസ്ത്ര പരിഷത്ത് ചെയ്യുമ്പോൾ കുട്ടികളെല്ലാവരും നമ്മളിങ്ങനെ ഓരോരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും എല്ലാത്തിനും ഇങ്ങനെ എടുത്ത് സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ലെവലൊക്കെ അങ്ങനെ എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് കുട്ടികളെ വിടുന്നു, ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമ്മള് കോളേജ് ലെവലില് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ, കോളേജ് ലെവൽ കഴിയുമ്പോഴേക്കും ഒരു കരിയർ രീതിയിലേക്കെങ്കിലും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കെങ്കിലും ഇതുപോലെ എമിനന്റ് പേഴ്സണാലിറ്റീസിനെ വിളിക്കണം നടക്കും. അപ്പം ആ ഒരു വിഷൻ കൂടെ ഉണ്ട് ഈ നോവയ്ക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇതിൽ ഒരു സ്റ്റാർ ഗേസിംഗ് നൈറ്റ് ഒക്കെ ഉണ്ടെന്ന് കണ്ടു, അപ്പൊ എങ്ങനെയാ നിങ്ങൾ ആ നൈറ്റ് എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്റ്റാർ ഗേസിംഗ് ആക്ച്വലി നമ്മളിവിടെ ജിസിയില് തൃശ്ശൂരില് ഞങ്ങൾ ക്ലബിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടെലിസ്കോപ്പ് മേടിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റാർ ഗേസിംഗ് ആ ടെലിസ്കോപ്പ് വെച്ചിട്ട് ഞങ്ങള് മന്ത്ലി ഞങ്ങള് ഇടക്കിടക്ക് ചെയ്യാറുണ്ട്, കോളേജിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ 2019 ലോക്ഡൌണിന് മുന്നേ ഞങ്ങള് റൗണ്ടിൽ വെച്ച് തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ട് സ്റ്റാർ ഗേസിംഗ് സെഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര പബ്ലിക്കിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ എന്താ പറയാ, പോലീസായൊക്കെ ഈ വഴി കൂടെ പോകുന്ന പോലീസായി വരെ നിർത്തിയിട്ട് അന്ന് നക്ഷത്രങ്ങളൊക്കെ കാണാനും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊക്കെ നിന്നു. എന്താ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അന്ന് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഇവരൊക്കെ നമ്മള് പേടിച്ചിരുന്നു, പോലീസുകാരുടെ സൈഡ് കൂടെ വരുമ്പം ഇതിപ്പോ പിടിച്ചോണ്ടോവനാണോ എന്താണല്ലോ. അപ്പം ലൈക്ക് എന്നിട്ട് അവര് വന്ന് നമ്മളെ അടുത്ത് സംസാരിച്ച് ഇതിനെ കുറിച്ചിട്ടുള്ള താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് അവര് എന്താ പറയാ, നമ്മുടെ കൂടെ ടെലിസ്കോപ്പിലൂടെ നോക്കി ആൻഡ് ഇത് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു 2019. ആൻഡ് അതിനുശേഷം നമ്മള് പബ്ലിക്കിലേക്ക് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. കോളേജിനുള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുവരെ നടത്തിയിട്ടുള്ളൂ. അപ്പം ടെലസ്കോപ്പ് വെച്ചിട്ട് ഇത്തവണയും നമ്മൾ ക്ലബിന്റെ പാർട്ടായിട്ട് നടത്തുന്നത്, പിന്നെ അത് മാത്രമല്ല പുറത്തുനിന്നും ഈ ആസ്ട്രോ ഫോട്ടോഗ്രഫി ഒക്കെ ചെയ്യുന്ന ഒരു സാറിന് കൊണ്ടുവന്നിട്ട് ഒരു വർക്ക്ഷോപ്പും അതേപോലെ സാറുമായിട്ടുള്ള ഒരു ഇന്ററാക്ടീവ് സെഷൻ പ്ലസ് ഒരു സ്റ്റാർ ഗേസിംഗ് നൈറ്റ് ആണ് ഈ April 1 ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ എത്ര എത്ര കോളേജസിന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇതിനകത്ത്? മൊത്തം 9 കോളേജ്. ഞങ്ങൾ ആക്ച്വലി 9 കോളേജ് ഉണ്ട്. ഇവിടെ ജി സി തൃശ്ശൂര്, എന്റെ കോളേജ് മാർത്തിനീഷ്യസ് കോളേജ് ഉണ്ട്, ജി സി ഇടുക്കി ഉണ്ട്, ജി സി കണ്ണൂരുണ്ട്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ RIT കോട്ടയം, TKM കൊല്ലം. ഇത്രയും കോളേജസ് ആണ്. അപ്പം ഇതിപ്പോ എങ്ങനെയാ ഒന്നാം തീയതിയിലത്തെ ഒരു സ്കെഡ്യൂൾ ഒന്ന് പറയൂ, എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണേ? ഒന്നാം തീയതി എന്താണ്, എപ്പോ തുടങ്ങും? ഒന്നാം തീയതി നമ്മള് ഫംഗ്ഷൻ ഇപ്പം തുടങ്ങുന്നു വിചാരിച്ചിരിക്കുന്നത്. ഇനോഗ്രേഷൻ 9:30 തുടങ്ങും. ആൻഡ് 9:30 മുതൽ ഒരു 11 വരെ ഇനോഗ്രേഷൻ, പിന്നെ ഇനോഗ്രേറ്റീവ് സെഷൻ ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ചീഫ് ഗസ്റ്റിനെ വെച്ചിട്ട് ഒരു സെഷൻ. ആൻഡ് അതിനുശേഷം നമ്മൾ 2 ഗസ്റ്റിനെ എക്സ്ട്രാ വിളിച്ചിട്ടുണ്ട്. ആൻഡ് അവരെ വെച്ചിട്ടും ഒരു ടോക്ക് സെഷൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ടീവ് സെഷൻ തന്നെ. ഗസ്റ്റ് ഇപ്പം കൺഫേം ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IISTയില് ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആനന്ദ് നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ് ഗസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പറയുന്നത്. ആൻഡ് ചീഫ് ഗസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VSSCയിലുള്ള ഒരു ഡെലിഗേറ്റിനെ, ഐ മീൻ ഡെപ്യൂട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് VSSCയിലുള്ള ഒരു ഓഫീഷ്യലിന്. ബട്ട് അവർക്ക് ഇപ്പൊ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു ശ്രീഹരിക്കോട്ടയില്. അപ്പൊ അത് കാരണം അവരെല്ലാരും അവിടുത്തെ ഷെഡ്യൂൾ കാരണം ഭയങ്കര ബിസിയാ. അപ്പൊ നമുക്ക് ഒരാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആരാണെന്നാലും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒന്ന് VSSCയിലെ സാറായിരിക്കും വരുന്നത്, പിന്നെ ഒരാള് ആനന്ദ് നാരായണൻ സാർ വരും. ആൻഡ് ദെൻ പിന്നെ സേർഡിനെ കുറിച്ചിട്ട്, സേർഡിന്റെ ഒരു കോഫൗണ്ടർ, സൊസൈറ്റി ഫോർ സ്പേഷ്യൽ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ബാംഗ്ലൂരുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ അവരുടെ ഒരു കോഫൗണ്ടർ നിക്കിത്ത എന്ന് പറഞ്ഞിട്ട് അവരാണ് ഇപ്പം. അപ്പൊ എന്തായാലും സന്തോഷം, നിങ്ങളുടെ ഈ ആകാശം മുട്ടയുള്ള ഈ ആഗ്രഹങ്ങള് അതും കടന്നു പോകട്ടെ. ഈ നോവലില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അതിൽ എന്തൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊക്കെ അവർക്ക് കിട്ടി. നിങ്ങളുടെ ഈ ഒരു പഠനം കഴിഞ്ഞ് നിങ്ങൾ പോയാലും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ കാലഘട്ടത്തില് ഫോണിൽ നിന്ന് തല ഉയർത്തി ഒന്ന് മുകളിലേക്ക് നോക്കണമെങ്കിൽ ഇതുപോലെ ഇൻട്രസ്റ്റ് വേണമെന്നായിരിക്കണം. അപ്പൊ എല്ലാവരിലേക്കും ഇത് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്തായാലും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം.